സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ പ്രമുഖരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി. കോട്ടയം പത്തനംതിട്ട മണ്ഡലങ്ങളിലെ മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെയുള്ളവരാണ് രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പാമ്പാടി MGM ഹൈസ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബൂത്ത് നമ്പർ 102 സമ്മതിദാനാവകാശം. ഭാര്യ ഗീതയ്ക്കും മക്കളായ ഡോക്ടർ ഹിമ, ഗ്രീഷ്മ എന്നിവർക്കൊപ്പം എത്തിയാണ് മന്ത്രി വോട്ട് ചെയ്തത്. കോട്ടയം മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. സിറ്റിംഗ് MP ആയ തോമസ് ചാഴികാടൻ കോട്ടയം SH സ്കൂളിലെ 24 നമ്പർ ബൂത്തിൽ രാവിലെ വോട്ട് ചെയ്തു. LDFന് അനുകൂലമായ സാഹചര്യമാണെന്നും താൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തോമസ് ചാഴികാടൻ പറഞ്ഞു. തീർച്ചയായും എനിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ എന്നോടൊപ്പമുണ്ട്. ഇത് 8ാം പ്രാവശ്യമാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 8 പ്രാവശ്യവും 2ലെ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇന്നും 2ലെ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തത്. ആ നിലയിൽ ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് മൂവാറ്റുപുഴ ടൗൺ UPSലെ 46ാം നമ്പർ ബൂത്തിലായിരുന്നു സമ്മതിദാനാവകാശം. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് കണിച്ചുകുളങ്ങര VHSSലായിരുന്നു വോട്ട്. ഭാര്യയ്ക്ക് ഒപ്പമെത്തിയാണ് തുഷാർ വെള്ളാപ്പള്ളി വോട്ട് ചെയ്തത്. NDA വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മത്സരിക്കുന്ന സമയത്ത് ഏതായാലും 400 മുകളിൽ സീറ്റുമായിട്ട് NDA അധികാരത്തിൽ വരുമെന്നുള്ള സത്യാവസ്ഥ അറിയാവുന്നവരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോൾ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള ഒരു വലിയ വാർത്തയും അതുപോലെ എല്ലാ ജനങ്ങളും വിശ്വസിച്ചതാണ്. ആ സാഹചര്യം മാറി പിന്നെ NDA തന്നെ അധികാരത്തിൽ വരുമെന്ന് 100% എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് NDAയോടൊപ്പം നിൽക്കുന്ന NDAമാർ ജയിച്ചു ജയിപ്പിച്ചു തരാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഒരു മൂവ്മെൻ്റ് ഉണ്ട്. MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വയസ്കരക്കുന്ന് ടൗൺ LPSൽ വോട്ട് ചെയ്തു. ഇന്ന് രാവിലെ വായപ്പോൾ അസസ്മെൻറ്റിനകത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പൂർണ്ണ വിശ്വാസമാണ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ വിജയിക്കും. ചാണ്ടിയമ്മൻ MLA പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത്. അമ്മ മറിയാമ്മ, സഹോദരിമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മാണി സി കാപ്പൻ MLAയും രാവിലെ തന്നെ വോട്ട് ചെയ്തു. കാനാട്ടുപാറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 119ാം നമ്പർ ബൂത്തിലായിരുന്നു മാണി സി കാപ്പന്റെ വോട്ട്. കുടുംബാംഗങ്ങളോടൊപ്പം എത്തിയാണ് MLA വോട്ട് ചെയ്തത്. പാലായിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഫ്രാൻസിസ് ജോർജിന് ലഭിക്കുമെന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. മൊത്തത്തിൽ 100,000 വോട്ടിന് വേണ്ടി കോട്ടയം. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ജോസ് കെ മാണി MPയുടെ വോട്ട്. മാതാവ് കുട്ടിയമ്മയും ഭാര്യ നിഷയും ഒപ്പമുണ്ടായിരുന്നു. കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴികാടന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കോട്ടയത്ത് ചാമ്പ്യനായി തോമസ് ചാഴികാടൻ ഉണ്ടാവും. വലിയ ഒരു അഭിമാനകരമായ ഒരു മുന്നേറ്റം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും പൊതുവേ നമ്മുടെ മധ്യതിരുവിതാംകൂറിലും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായർ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലായിരുന്നു സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. NCP സംസ്ഥാന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ രാവിലെ തന്നെ വോട്ട് ചെയ്തു. കുഴിമറ്റം ഗവൺമെന്റ് LP സ്കൂളിലാണ് PK ആനന്ദക്കുട്ടൻ വോട്ട് ചെയ്തത്. വിലക്കയറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടതായി PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ വീടുകളും എല്ലാ ഈ ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു ഗവൺമെൻറ് ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വിലക്കയറ്റം കൊണ്ട് രാജ്യം പൊറുതിമുട്ടി നിൽക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതാണ് സ്ഥിതി. കേരളവും ആ സ്ഥിതിയിലേക്ക് മാറുന്നു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. അതിന് യാതൊരുവിധ പരിഹാരവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ ഏതാണ്ട് 65% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ ഒരു പ്രധാന ഘടകമാണ്. ഇന്നിപ്പോൾ കേരളത്തിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ വിലക്കയറ്റമാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി നമുക്കൊരു സാധനം മേടിക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കളമ്പിൽ കുടുംബസമേതം കരൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. ഇത്തവണ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ അവസാന ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ NDA സ്ഥാനാർത്ഥിയായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ഒരു 50,000 പേർ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന് കാരണങ്ങൾ ഒന്ന്, നമുക്കറിയാം റബ്ബർ വില വർദ്ധിപ്പിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, ഇവിടുത്തെ കൃഷിക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുന്ന വിഷയമടക്കം, ടൂറിസം വികസനം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ദുർഭരണവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഇവിടെ NDA സ്ഥാനാർത്ഥിയെ അവസരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി വൻപിച്ച ഭൂരിപക്ഷത്തിൽ
ന്യൂസ് ബ്യൂറോ കോട്ടയം.